നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ഓൺലൈനിലേക്ക് സ്വാഗതം. ഡോക്ടർ ഓൺലൈൻ ഇന്ന് ചർച്ച ചെയ്യുന്നു കുട്ടികളുടെ മാനസികാരോഗ്യം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അനീഷാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, മാതാപിതാക്കൾ അവഗണിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ മാനസികാരോഗ്യം. എന്താണ്, എന്തൊക്കെയാണ് കുട്ടികളുടെ പ്രധാനമായിട്ടും നേരിടുന്ന പ്രശ്നങ്ങൾ? അത് പറഞ്ഞു വളരെ ശരിയാണ്. കാരണം പൊതുവെ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് അവരുടെ ഒരു ശാരീരികമായിട്ടുള്ള ആരോഗ്യാവസ്ഥയാണ്, കുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ക്ഷമത, അസുഖങ്ങളൊക്കെ വരുന്നുണ്ടോ, പിന്നെ പഠിത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാധാരണ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ വരിക. പക്ഷേ നമ്മൾ തികച്ചും ഒരുപക്ഷെ അത്ര തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ് കുട്ടികളിലെ, അതായത് നമ്മളൊരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം അത് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് കുട്ടികളുടെ മാനസികമായിട്ടുള്ള പിന്നീട് അങ്ങോട്ടുള്ള വളർച്ചയിൽ അതിനൊരു നല്ലൊരു സ്വാധീനമുണ്ട്. അവരുടെ സ്വഭാവ രൂപീകരണമായാലും അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളെ പിന്നീടുണ്ടാകുന്ന തടസ്സങ്ങളെ നേരിടാനുള്ള മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ശേഷി കൈവരിക്കുന്നതായാലും ഒരു കുട്ടികളുടെ സ്വഭാവം രൂപപ്പെട്ട് വരുന്നതിൽ അവരുടെ കുട്ടിക്കാലത്തുള്ള മാനസികാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ശാരീരികമായിട്ടുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മാനസിക വളർച്ചയും അതേപോലെ മാനസിക വളർച്ചയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ പറ്റിയും നല്ലൊരു ബോധ്യം ഉണ്ടാകുന്ന നന്നായിരിക്കും. സാധാരണയായി കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് കുട്ടികളിൽ? നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ അധികമായിട്ട് കാണുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഒന്ന്, കൂടുതലും പഠിത്തവുമായിട്ട് പഠനത്തിലോട്ട് പുറകിലോട്ട് പോകാൻ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എന്റെ പേര് മകന് വേണ്ടി ചോദിക്കുകയാണേ. അതെ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് സംസാരിക്കണേ, ടിവിയിൽ ശ്രദ്ധിക്കണേ. മകന് വേണ്ടി ചോദിക്കുകയാണേ. ആ, പറഞ്ഞോളൂ. എത്ര വയസ്സുണ്ട് മകന്? ഒരു 17 വയസ്സുണ്ട് മകന്. അവന് പഠിത്തത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരുന്ന കുഞ്ഞായിരുന്നു. ഇപ്പം പഠിത്തത്തിൽ പുറകോട്ട് പോകുന്ന, അതുപോലെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഭയങ്കര ദേഷ്യപ്പെടില്ല. വീട്ടിൽ മാത്രമേ ദേഷ്യമുള്ളൂ, അച്ഛനമ്മമാരോട് മാത്രമേ ദേഷ്യമുള്ളൂ, പൊതുവെ മറ്റുള്ളവരോടും ദേഷ്യമുണ്ട്. മൂത്തൊരു ചേട്ടനുണ്ട്, അവനോടും ഭയങ്കര ദേഷ്യം, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെട്ട് സംസാരിക്കത്തുള്ളൂ. അത് മുതിർന്ന മറ്റുള്ളവരോട്, കൂട്ടുകാരോട് അല്ലെങ്കിൽ വീട്ടിന് പുറത്തുള്ള ആൾക്കാരോട് ദേഷ്യമുണ്ടോ? വീട്ടിൽ മാത്രം. അപ്പം ഉറക്കക്കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉറക്കം ഇല്ലാതിരിക്കുക. ഉറക്കം നല്ലപോലെ ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഈ പറഞ്ഞ പ്രായത്തിൽ ശരിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ട്, ദേഷ്യം വരാം കുട്ടികൾക്ക്. പക്ഷേ മറ്റേ നമ്മൾ അത് വീട്ടിൽ മാത്രമേ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. കാരണം സാധാരണ രീതിയിൽ ദേഷ്യം ഈ ഒരു ഈ പ്രായത്തിൽ അമിതമായിട്ട് വരിക, അത് മാത്രമല്ല അത് എല്ലാ സ്ഥലങ്ങളിലും, അതായത് വീട് മാത്രമല്ല വീടിന് പുറത്തും കൂട്ടുകാരോടും അല്ലെങ്കിൽ മറ്റ് കുടുംബ അന്തരീക്ഷത്തിലൊക്കെ ഇത് വരികയാണെങ്കിൽ മാത്രം നമ്മളൊരു ഒരു വളരെയധികം നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവാലുവേഷൻ ചെയ്യണം. ഇപ്പം ഇതിപ്പോൾ ഉറക്കക്കുറവൊന്നും ഇല്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ദേഷ്യവും പഠിത്തക്കുറവും മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു കൗൺസിലിംഗ് നമുക്ക് നിർദ്ദേശിക്കാം, നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം അത് ദേഷ്യം, ദേഷ്യത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നതാകാം. പക്ഷെ ഈ വീട്ടിൽ മാത്രമാണ് പുള്ളി ദേഷ്യം പ്രകടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു എക്സ്പേർട്ട്, ഒരാളിനെ ആരെങ്കിലും മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ടതിന് ശേഷം ഒരു കൗൺസിലിംഗ് ചെയ്ത് നോക്കാവുന്നതാണ്. അതൊരു ഒരു വളരെയധികം ഗൗരവമേറിയ പ്രശ്നമായിട്ട് കേട്ടിട്ട് തോന്നുന്നില്ല. വിളിച്ചതിൽ നന്ദി ഡോക്ടർ. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ
ഡോക്ടർ കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. നമ്മൾ പറഞ്ഞു വന്നത് വിവിധ തരം മാനസിക പ്രശ്നങ്ങളാണ്. അതെ, അപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് കൂടുതലും ചെറിയ പ്രായത്തിലാണ് കുട്ടികൾ കാണാറ്. അതായത് നമ്മളിപ്പം സ്കൂളിൽ പോയി അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി ഒരു ഒരു കുറച്ച് കഴിയുമ്പം തന്നെ ഒരു പഠന വൈകല്യം പോലുള്ള പ്രശ്നങ്ങൾ പുറത്തു വരാറുണ്ട്. അതേപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹൈപ്പർ ആക്ടിവിറ്റി, ശ്രദ്ധക്കുറവ്. അതും കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. ഓട്ടിസം പോലുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. ഹൈപ്പർ ആക്ടീവ് പ്രശ്നം, അത് നമ്മൾ എങ്ങനെയാണ് ചികിത്സ തേടേണ്ടത്? അതായത് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. നമുക്ക് തിരിച്ചു വരാം, മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ എറണാകുളത്തുനിന്ന് അശ്വതിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, അതെ, എന്റെ കുട്ടിക്ക് 6 വയസ്സുണ്ട്. അപ്പൊ ഇന്നിപ്പോ അവന്റെ ക്ലാസ്സിൽ ചെന്നപ്പോ ടീച്ചർ പറഞ്ഞു പഠിക്കാൻ ഇത്തിരി പുറകോട്ടാണ്. അത് തന്നെയല്ല, അവനിട്ട് ഭയങ്കര ഓടി കളിയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കണം, കോൺസെൻട്രേഷൻ ഇല്ല, പഠിത്തത്തിന് കോൺസെൻട്രേഷൻ ഇല്ല. അവന് അളിയുടെ ബഹളത്തിലാണ് അത് നടക്കണത്. അപ്പൊ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്ത് അതിന് എന്താ ചെയ്യേണ്ടത്? അതായത് ഇപ്പം വീട്ടിൽ വരുമ്പോഴത്തേക്കും സാധനങങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് വരിക, പെൻസിലും റബ്ബറും കളഞ്ഞിട്ട് വരിക, എല്ലാ ദിവസവും ശ്രദ്ധയില്ലാതെ സ്കൂളിൽ കൊണ്ടുവന്ന സാധനങ്ങൾ മറന്നു വെച്ചിട്ട് വരിക, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? അതുണ്ട്, അവൻ എപ്പോഴും പെൻസിലും റബ്ബറും എല്ലാം കളയും. അത് ഈ ഒരു നമ്മൾ ഇതിനെ ഞങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ കുട്ടികളിൽ നമുക്ക് പൊതുവെ കാണാറുണ്ട്. അപ്പം ഈ ഹൈപ്പർ ആക്റ്റീവിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് ശ്രദ്ധിക്കാൻ മടിയായിരിക്കും, അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതായത് ക്ലാസ്സിൽ ഒരു സ്ഥലത്തിരുന്ന് ടീച്ചർ പറയുന്നത് കേൾക്കുന്നതിനേക്കാളും ഇത്തരം കുട്ടികൾക്ക് സൗകര്യവും താല്പര്യവും ഒരിടത്ത് അടങ്ങിയിരിക്കാതെ പുറത്തോട്ട് പോവുക അല്ലെങ്കിൽ കളിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവർക്ക് താല്പര്യം. അപ്പം അത് ഒരു ശരിക്കും നമ്മൾ കുട്ടികൾ എല്ലാവരും ഒരു തരത്തിൽ ഹൈപ്പർ ആക്റ്റീവ് ആണ്, കുറച്ച് കുസൃതി ഉള്ളതാണ് കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ അമിതമായിട്ട് ഇത് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അത് പഠനത്തിനെ ബാധിക്കുന്ന സമയത്ത്, അത് ADHD ആണോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണോ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അത് മിക്കവാറും കേട്ടിട്ട് എനിക്ക് ADHDയുടെ ലക്ഷണങ്ങളായിട്ടാണ് തോന്നുന്നത്. അത് അടുത്തുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുക, ഒരു സൈക്യാട്രിസ്റ്റിനെ നിർബന്ധമായിട്ടും കാണിക്കുക. നേരത്തെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും, കുട്ടിയുടെ പഠനത്തിലും വ്യത്യാസം ഉണ്ടാകും, അവന്റെ മറ്റു പെരുമാറ്റത്തിലും കുട്ടിക്ക് വ്യത്യാസം ഉണ്ടാകും. വിളിച്ചതിൽ നന്ദി ഡോക്ടർ. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷഹാബ്, മലപ്പുറം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. മോനെ 12 വയസ്സായിട്ടുണ്ട്, പക്ഷെ പഠനത്തിന് വളരെ പുറകിലാണ്. പിന്നെ എല്ലാവരോടും ഒരു പ്രത്യേക സ്വഭാവമാണ്, ദേഷ്യം, അതേപോലെ ഉറക്കില്ല. കൗൺസിലിംഗ് ഒക്കെ കുറെ നടത്തി നോക്കും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല. ഒരാഴ്ചയൊക്കെ ആ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉണ്ടാവും, പിന്നെയും പഴയതിലേക്ക് തന്നെ. ഉറക്കം ഉറക്കം ഇല്ലാതെ ഇരിക്കുമ്പം അടുത്ത ദിവസം അതിന്റെ ക്ഷീണം ഉണ്ടാവോ? ആ ക്ഷീണുണ്ട്. ഉറങ്ങാതെ ക്ലാസ്സിലൊക്കെ പോയാൽ അവിടെ ഉറങ്ങി തൂങ്ങുന്നു. മറ്റു കുട്ടികളുമായിട്ട് സഹകരിക്കുന്നുണ്ടോ, അതോ പൊതുവെ ആരോടും അധികം സുഹൃത്തുക്കള് താല്പര്യം ഇല്ലാത്ത ആളാണോ? അതെ അതെ, മറ്റുള്ളവരൊക്കെ ചില 2-3 പേര് അങ്ങനെ പ്രത്യേക ഒരു ടീമായിട്ട് മാത്രമേതാക്കുള്ളൂ, എല്ലാ കുട്ടികളായിട്ടും മിംഗിളാവില്ല. ഇല്ല. ദേഷ്യം വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ദേഷ്യം വരുന്നുണ്ടോ? കൂടുതലായിട്ട് ദേഷ്യം വരുന്നുണ്ടോ? ഉണ്ട്. ഒരു സ്വന്തം കാര്യമൊക്കെ എങ്ങനെയാണ്? ഇപ്പം സ്വന്തം വൃത്തി കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, അതൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ടോ? ഓക്കെ, പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യൂല, ടൈം വൈകിട്ട് ചെയ്യും. ആ അതെ. അപ്പം പറഞ്ഞ ഇവിടെ കൗൺസിലിംഗ് ചെയ്തതേ ഉള്ളൂ, സൈക്യാട്രിസ്റ്റിനെ വല്ലതും കാണിച്ചോ? ഇല്ല, കാണിച്ചില്ല.
ഓക്കെ. അപ്പം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയും കൂടെ ഒന്ന് കാണിക്കണം. കാരണം ഇപ്പം നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ചും ഈ ഒരു പ്രായത്തിൽ മറ്റ് താല്പര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കുറയുകയും അവർക്ക് ദേഷ്യം കൂടുതലായിട്ട് വരികയും അതിനോട് ഉറക്കവും കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ട രീതിയിൽ ഗൗരവമായിട്ട് നമ്മൾ കാണണം. എനിക്ക് കേട്ടിട്ട് ഇതൊരു സൈക്യാട്രിസ്റ്റ് കാണേണ്ട ഒരു അവസ്ഥയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നിസ്സാരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് കൗൺസിലിംഗ് ചെയ്യാതെ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടതിന് ശേഷം അദ്ദേഹം പറയുകയാണെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളെ പോലെ തന്നെ സെൻസിറ്റീവായ കുട്ടികളുമുണ്ട്, അവരുടെ പരിപാലനം എങ്ങനെയായിരിക്കണം? അതായത് സെൻസിറ്റീവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ രണ്ട് രീതിയിൽ സെൻസിറ്റിവിറ്റി നമുക്ക് കണക്കാക്കാം. അതായത് ചില കുട്ടികളാണെങ്കിൽ നമ്മൾ നിസ്സാര കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിണങ്ങി അവർക്കൊരു കുറച്ചൊരു ഓഫായി കുറേ നേരം അവർ മിണ്ടാതെ പോയൊക്കെ ഇരിക്കും. അപ്പോൾ അതിനകത്ത് ഇത് ഒരു ചില പലപ്പോഴും നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിലും ഇച്ചിരി ഒരു വാശി ഉള്ളൊരു സ്വഭാവമുള്ള കുട്ടിയും വാശിയും കൂടെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വാശിയുള്ള കുട്ടികൾ അവർ വഴക്ക് പറയുമ്പോൾ അവർ പിണങ്ങി മാറിയിരിക്കുന്ന സമയത്ത് സമാധാനിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ പോയി അവരെ തിരിച്ച് അനുനയിപ്പിച്ച് കൊണ്ടുവരും. അപ്പം കുട്ടി മനസ്സിലാക്കുക, എനിക്കിത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മൂഡ് ഓഫായി അല്ലെങ്കിൽ സെൻസിറ്റീവായി മാറിയിരുന്നാൽ അത് അതിന് മാറ്റം സംഭവിക്കും. നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടർ ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഡിക്കു. ഓക്കേ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ആ പറഞ്ഞോളൂ. ഹലോ. ആ പറഞ്ഞോളൂ കേൾക്കാം. ആ ഡോക്ടർ, ഞാൻ വിളിക്കുന്നത് ടിവിയുടെ ഓളിയും കുറച്ച് വെച്ച് സംസാരിക്കണേ. കുറക്കാം. എന്റെ പേര് ഡിക്കു. ആ പറഞ്ഞോളൂ. മകന്റെ കാര്യത്തിനാണ്. മകന് 16 പ്ലസ് വണ്ണിന് പഠിക്കുകയാണ്. ഇതിനിടയ്ക്ക് അവന് മാനസിക വിഷമമുണ്ടായിരുന്ന ഒരു മരണമൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവിച്ചു. ഓക്കെ. ഇപ്പം നാളൊന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുക. പഠിക്കാൻ കഴിവുള്ളവനാണ്, പക്ഷെ പഠന കാര്യങ്ങളിൽ ഒരു താല്പര്യമില്ല. എപ്പോഴും അതുപോലെ തന്നെ നിസ്സാരമായ ഒരു കാര്യം ഉണ്ടായാലും ചിലപ്പം നമ്മുടെ സംസാരിക്കുന്നതിനായാലും ചിലപ്പോൾ ചീത്ത വാക്കുകൾ പോലും പെട്ടെന്ന് റൈസ് ആയിക്കോളാം. എന്നാൽ ചില സമയങ്ങളിലാവും പെട്ടെന്ന് വളരെ സൗമ്യമായ രീതിയിൽ സംസാരിക്കും. ശരി. പഠനത്തിൽ തീരെ താല്പര്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു കൊച്ചു മനസ്സാണെങ്കിലും തങ്ങൾ ഇനി വരുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്. അപ്പൊ അതെന്തെങ്കിലും നമ്മൾ ഈ കുട്ടികളുടെ കൂട്ടുകെട്ടിനെ പറ്റിയൊക്കെ ചോദിച്ചാൽ അതെനിക്ക് താല്പര്യമാണ്. അത് ചിലപ്പോ ഞാൻ 21 വയസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ പറയും, മോനെ, നമുക്ക് പഠനം ആണ് ജീവിതത്തിൽ വലുത്. ആ പഠിച്ച് അവനെ ആ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ പറയാം, നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ജോലിയൊക്കെ ആയതിനു ശേഷം അതാണ് താല്പര്യമെങ്കിൽ ആ വ്യക്തി കാത്തിരിക്കുമെങ്കിൽ അന്ന് നമുക്ക് നോക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ആ തമാശ തന്നെ നമ്മുടെ അടുത്ത് 22 കളികളിൽ താല്പര്യമില്ല. ഇപ്പം ഇടയ്ക്ക് വെച്ച് സ്പോർട്സിന് താല്പര്യമായിരുന്നു പോകും, പക്ഷെ ഇപ്പം വീണ്ടും അത് ഇടയ്ക്ക് വെച്ച് അങ്ങ് അത് പുള്ളി തന്നെ അതൊന്ന് ഇല്ലാതാക്കും. ഈ വേറെ താല്പര്യക്കുറവുണ്ട്, അതായത് പണ്ട് താല്പര്യത്തോടുകൂടി ചെയ്തിരുന്ന പ്രവൃത്തികൾ ഇപ്പൊ താല്പര്യമില്ലാതെ, ഇപ്പൊ സ്പോർട്സ് പോലെ തന്നെ ടി വി കാണുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ഇതൊക്കെ പണ്ട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ അതിന് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാര്യം പണ്ട് യാത്രകൾ ഇഷ്ടമായിരുന്നു, എന്റെ കൂടെ വാഹനത്തിൽ വരാനും അവിടെ പോകാനും ഒക്കെ. ഇപ്പൊ അതിൽ നിന്നൊക്കെ അങ്ങ് ഒഴിഞ്ഞു മാറും. ശരി. അപ്പോൾ ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വീട്ടിലൊരു മരണം സംഭവിക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ചും പണ്ടുണ്ടായിരുന്ന താല്പര്യങ്ങളിൽ ഇപ്പോൾ പഴയതുപോലെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഇപ്പം പണ്ട് എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പം പഴയതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പ്രത്യേകിച്ചും യാത്രകളുടെ കാര്യം. അപ്പൊ പഠനവും ശരിക്കും പറഞ്ഞാൽ നമുക്ക് താല്പര്യം കുറയുമ്പോൾ എല്ലാത്തിനോടും ഉള്ളൊരു താല്പര്യം കുറയും. ഇപ്പം അത് നല്ല ടി വി കാണുന്നതാകാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നതാകാം, യാത്ര പോകുന്നതാകാം, കൂട്ടുകെട്ടുകളാകാം, പഠിത്തമാകാം. അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാകുന്ന ഒരു ആളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ ചെറിയൊരു അളവിൽ മാത്രമേ എനിക്ക് കേട്ടിട്ട് തോന്നുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ചും ഒരു വീട്ടിലൊരു ഒരു അപകടം സംഭവിച്ചതിന് ശേഷമാണ് ഇത് വന്നത് എന്ന കാര്യം കൂടെ നമ്മൾ ഒത്തുചേ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കുട്ടിയെ കാണിക്കുന്നത് വളരെ നന്നായിരിക്കും.
അല്ല, അത് നമുക്ക് ഒരു ഒരു അബ്നോർമൽ ബിഹേവിയർ അവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ പഠിക്കൂ അല്ല, നമുക്ക് അതിനു മുമ്പ് ഉണ്ടായിരുന്നു. നമുക്ക് നമുക്ക് അതായത് ഇപ്പം അദ്ദേഹത്തിന്റെ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മാനസികാരോഗ്യ തലത്തിൽ നമ്മൾ ഇതിനെ പരിശോധിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഒരു അപകടകരമായിട്ട് തോന്നുന്നത് അദ്ദേഹത്തിന് ഈ ഒരു വീട്ടിലൊരു ഒരു അപകടം സംഭവിച്ച ശേഷം ഉണ്ടായ മനസ്സിന്റെ മറ്റ് പ്രശ്നങ്ങളാണ്. ഒരു ഒരു വ്യക്തിയോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അത് അത് വേറൊരു രീതിയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു വീട്ടിലൊരു ഒരു അപകടമരണം ഒരു മരണം സംഭവിച്ചതിന് ശേഷം പുള്ളിയുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകുക, ദേഷ്യം വരിക, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്നത് കുറയുക, യാത്രകൾ കുറയുക, ഇതൊക്കെ നമ്മൾ കുറച്ച് മനസ്സിന് പ്രയാസമുള്ളവർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതിന് ഒരു തീർച്ച ഒരു എൻ്റെ ഒരു 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 അപേക്ഷ എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധമായിട്ടുള്ള ആരെങ്കിലും ഒന്ന് കാണിച്ച് കുട്ടിയെ തന്നെ കൊണ്ടുപോയി കാണിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. വിളിച്ചതിൽ നന്ദി. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മലപ്പുറത്ത് അഷറഫ്. ഓക്കെ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ. ആ പറഞ്ഞോളൂ. ഇത്രേ, പിന്നെ 16-year-old കുട്ടിയാണ്, പെൺകുട്ടിയാണ്, 10th class പഠിക്കുന്നേ. ഇപ്പോ നോക്കുമ്പോ കുട്ടിക്ക് പിന്നെ എനിക്ക് സ്കൂളിൽ പോവാൻ വയ്യ, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നെ വേറെ സ്കൂൾക്ക് മാറ്റുന്നത്. ഇനി അപ്പൊ ഈ 10th class ആയതുകൊണ്ട് ഇനി ഇപ്പൊ പെട്ടെന്ന് മാറാൻ പറ്റില്ല, അത് CBSEയിലോട്ട് മാറണം എന്ന് പറഞ്ഞാൽ ഇനി അത് +1 പറ്റുള്ളൂ. ഈ സാഹചര്യത്തിൽ പറ്റില്ല. പക്ഷെ കുട്ടിയാണെങ്കിൽ ഭയങ്കര വാശി, പിന്നെ ഭയങ്കര ദേഷ്യമാണ് വീട്ടിലെല്ലാവരോടും. അതിപ്പം പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴേക്ക് വളരെ കൂളായിട്ട് സംസാരിക്കാൻ ഒന്നും പ്രശ്നമില്ല. ഓക്കെ, ഈ പറഞ്ഞത് സ്കൂളുമായിട്ട്, നമ്മളിപ്പം കുട്ടികളുടെ കാര്യത്തില് അവർക്ക് വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം അവരെ ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. അപ്പം സ്കൂള് മാറുക എന്ന് കുട്ടി വളരെ സാധാരണ കുട്ടികൾ ആവശ്യപ്പെടാറില്ല, കുട്ടി സ്കൂൾ മാറണമെന്ന്. കാരണം സ്കൂള് മാറുന്നതും ഒരു ഒരു കുട്ടിക്ക് ഒരു ഒരു മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ കുട്ടി ഇങ്ങനെ സ്കൂള് മാറണമെന്ന് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, എന്തുകൊണ്ട് സ്കൂള് മാറാൻ നീ താല്പര്യപ്പെടുന്നു എന്ന് നമുക്ക് നമ്മൾ ചോദിച്ചറിയണം. കാരണം ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പം നമുക്ക് നമ്മളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കുട്ടിയെടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. അത് കാരണം എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതെ കുട്ടി ആവശ്യം പ്രകടിപ്പിക്കുക, ചിലപ്പോൾ അത് പറഞ്ഞോളൂ. അതായത് എന്തെങ്കിലും ഒരു ചിലപ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സഹപാഠികളുമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, പ്രശ്നങ്ങളാവാം. അപ്പം അത് വളരെയധികം നമ്മൾ ഗൗരവമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സാധാരണ രീതിയിൽ ഈ ഒരു ഒരു കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ സ്കൂളും മാറണമെന്ന് പറയത്തില്ല. സ്കൂൾ മാറിയ കുട്ടികൾ ചിലപ്പം തിരിച്ച് എനിക്ക് പഴയ സ്കൂളിലോട്ട് പോകണം എന്ന് പറയുന്ന കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും കുട്ടിയോട് അതിന്റെ കാരണം എന്താണ് അത് വിശദമായിട്ട് തന്നെ ചോദിക്കണം. പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ അതോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് കൗൺസിലറിന്റെ ഒരു ഒരു സഹായവും തേടാവുന്നതാണ്. കുട്ടിയെയും മറ്റേതിന് കുട്ടിയുടെ രണ്ട് മൂത്തുപേരുണ്ട്. അവര് +2 വരെ പിന്നെ CBSE പോയി. അതിനുശേഷം അവര് നല്ല രീതിയിൽ MTech ഒരാൾ കഴിഞ്ഞ് ഒരാൾ MDSിലെത്തി. അപ്പൊ ഇതിന് ഇതാണ് പ്രായത്തിന് 10 വർഷത്തെ വ്യത്യാസമാണ് ഈ കുട്ടി. അപ്പൊ വന്നു നോക്കുമ്പോ കുട്ടിക്ക് വലിയൊരു വിഷയം, മറ്റേ അവരൊക്കെ അങ്ങനെ പഠിച്ചില്ലേ, ഇന്നെന്ത് ഇങ്ങനെ ചേർത്ത് എന്നതാണ്. അല്ല, ഈ സ്കൂള് മാറാൻ കുട്ടി പറയുന്ന കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പഠിച്ചു എന്നുള്ള കാരണമാണോ? അതാ ഈ പറയുന്നത് കുട്ടി. അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ സിറ്റുവേഷൻ പെട്ടെന്ന് ഇനി 4 മാസം ബാക്കിയുള്ള ഒരു ക്ലാസ്സിൽ ഇനി അത് മാറൽ എളുപ്പമല്ല. അപ്പൊ കുട്ടി തുടങ്ങിയിട്ട് ഒരു വർഷമായിരിക്കണേ, പക്ഷെ അത് ഈ 10th class എവിടെ അങ്ങനെ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട്. പിന്നെ ആ കുട്ടി പറയണ സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല, മറ്റുള്ള സ്കൂളുകളിൽ കിട്ടും. അത് ആ കുട്ടിക്ക് ഇഷ്ടമല്ല. എന്താ ചെയ്യാ? അല്ല, അതൊരു അത് വാശിയുടെ പുറത്താണ് പറയുന്നതെങ്കിൽ അതിന് ഒരു അത്ര പ്രാധാന്യം കൊടുക്കണ്ട. അതാ ഞാൻ പറയാം, അത് വാശിയുടെ പുറത്താണോ പറയുന്നത് അതോ മറ്റെന്തെങ്കിലും കുട്ടിക്ക് മാനസികമായിട്ട് സ്കൂൾ ഈ പറഞ്ഞ സ്കൂളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അത് സ്കൂളിൽ പഠനം പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുട്ടി പറയുന്നതാണെങ്കിൽ അതിന് നമ്മൾ ശ്രദ്ധിക്കണം. അതല്ല വാശിയുടെ പുറത്ത് എനിക്ക് സ്കൂൾ മാറണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ട അത്ര നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ,
ഹലോ ഡോക്ടർ, ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് നിലമ്പൂരിന്റെ അബ്ദുൽ സലാം. ഓക്കെ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ആ ചോദിക്കാം, പറഞ്ഞോളൂ. ഹലോ. ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം. എന്റെ കുട്ടിയെ, ഇത് നിലമ്പൂരിന്നാണ്, അബ്ദുൽ സലാം, കാട്ടുമുണ്ട. പിന്നെ എന്റെ കുട്ടി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ പഠിക്കേണ്ട തീരെ സ്കൂളിൽ പോയാലും വീട്ടിൽ വന്നാലും ബുക്കൊന്നും എടുത്തു നോക്കൂല. പിന്നെ തീരെ പറഞ്ഞത് മനസ്സിലാവൂല. പിന്നെ കളിയിലും വേറെ കാര്യത്തിലും ഒക്കെ വളരെ ഉസാറാണ്. കുഴപ്പമൊന്നും പോലെ കാണുന്നില്ല. കളിക്കാൻ പോകും, ടി വി കാണും. അപ്പൊ ഇപ്പൊ എന്താണ് എന്നല്ല മനസ്സിലാവുന്നില്ല. സ്കൂളിൽ ഇപ്പൊ 9ാം ക്ലാസ്, 10ാം ക്ലാസ് വരെ അങ്ങനെ പോകുമല്ലോ. ആ പോക്കാണ് ഇപ്പൊ പോണത്. അതായത് ഇപ്പം കുട്ടിക്ക് ഇപ്പം ഇത്രയും കാലം പഠിക്കാൻ നല്ലപോലെ പഠിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് പണ്ട് മുതലേ പഠിത്തത്തിൽ മോശമായിരുന്നു. ഓക്കെ, അല്ല അത് നമ്മള് കുറെ കാലമായിട്ട് കുട്ടി പഠനത്തിൽ മോശമാണ് എന്നുണ്ടെങ്കിൽ നമ്മള് ഒരു പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കുട്ടിയോട് നമ്മള് നീ കൂടുതൽ പഠിക്കണം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത് ചിലപ്പം പണ്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പഠിക്കാൻ പ്രയാസമായിരിക്കും. ഇപ്പം ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് കുട്ടിക്ക് ബുദ്ധിക്കുറവ് ഇല്ല എന്നുള്ള രീതിയിലല്ലേ? ആ ബുദ്ധിയൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഈ നമ്മൾ അതായത് ഇപ്പം വർഷങ്ങളായിട്ട് പഠിക്കാൻ പുറകില് ചെറിയ ക്ലാസ് മുതലേ പഠനത്തിൽ പുറകിലോട്ടായിരുന്ന ഒരു കുട്ടി നമ്മൾ 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കാൻ പറഞ്ഞാൽ കുട്ടിക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പല കുട്ടികൾക്കും ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ കൂടെ പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് നല്ല IQ ആയിരിക്കും, ബുദ്ധി ഉണ്ടാവും, പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും, കാര്യങ്ങളെ ഫേസ് ചെയ്യാനും കളിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ പഠനത്തിൽ പുറകോട്ട് പോകാം. അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള എന്തെങ്കിലും തൈറോയിഡിന്റെ അളവ് കുറവാണ്, ശരീരത്തിൽ കുറവാണെങ്കിലും പഠനത്തിൽ പുറകോട്ട് പോകാം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല കുട്ടിക്ക്. പക്ഷെ പഠിത്തത്തിൽ പുറകിലോട്ടാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്ത് നോക്കാവുന്നതാണ്. വിളിച്ചതിൽ നന്ദി ഡോക്ടർ. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിൽ നന്ദി. ഡോക്ടർ ഓൺലൈനിൽ വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം.